നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം സിറിയയിൽ ബഷ്ലാർ ഉൽ അസദ് ഭരണകൂടത്തെ താഴെ വിമതർ അധികാരം പിടിച്ചതോടുകൂടി ഏറ്റവും ഭീകരമായ വാർത്തകൾ പുറത്തു വരുന്നത് അവിടുത്തെ ജയിലുകളിൽ നിന്ന് തന്നെയാണ് ജയിലുകൾ കയ്യേറിയ വിമതർ അസദും പിതാവ് ഈ ഹഫീസ് അൽ അസദും തടവിലാക്കിയ ആയിരക്കണക്കിന് ആളുകളെയാണ് മോചിപ്പിച്ചത് ഇനി ഒരിക്കലും പുറംലോകം കാണുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നവർ അപ്രതീക്ഷിത മോചനത്തിന്റെ സന്തോഷത്തിലാണ് ലോകത്തെ നടുക്കുന്ന കൊടുങ്കരൂരതകളുടെ കഥയാണ് ഇവർക്ക് പറയാനുള്ളത് മനുഷ്യന്റെ അറവുശാല എന്നാണ് ഈ ക്യാമ്പ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ് സേനയെ കുറിച്ചുള്ള റിപ്പോർട്ടിന് ഈ തലക്കെട്ട് നൽകിയത് തലസ്ഥാനമായ ദമാസ്കസിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ കുപ്രസിദ്ധമായ ജയിലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ജയിൽ സ്ഥാപിച്ചത് റെഡ് ബിൽഡിംഗ് വൈറ്റ് ബിൽഡിംഗ് എന്നിങ്ങനെ രണ്ട് തടങ്കൽ പാളയങ്ങളാണുള്ളത് റെഡ് ബിൽഡിംഗിൽ പതിനായിരം പേരെയും വൈറ്റ് ബിൽഡിംഗിൽ ഇരുപതിനായിരം ആളുകളെയും പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട് ആദ്യത്തേതിൽ സാധാരണക്കാരായ തടവുകാരെയും രണ്ടാമത്തേതിൽ ഭരണകൂടത്തോട് വിശ്വാസക്കുറവ് കാണിക്കുന്ന സൈനികരെയുമാണ് പാർപ്പിച്ചിരിക്കുന്നത് സൈദനായിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഉപകരണം ഹ്യൂമൻ പ്രസ് ആണെന്ന് തടവുകാർ പറയുന്നു മനുഷ്യരെ കൊലപ്പെടുത്തിയ ശേഷം ഈ പ്രസ്സിലിട്ട് അമർത്തിക്കും ശേഷം കട്ടിയുള്ള ഇരുമ്പിന്റെ പ്രസിനടിയിൽ മനുഷ്യരുടെ ശരീരം അമർന്ന് ഒരു ഷീറ്റ് പോലെ ആയി മാറും ശരീരത്തിലെ സ്രവങ്ങളും വെള്ളവുമെല്ലാം പോകാനുള്ള ഡ്രെയിനേജ് സംവിധാനവും ഉണ്ട് ബാക്കിയാവുന്ന മനുഷ്യ ഷീറ്റ് കത്തിച്ചു കളയും ആയിരങ്ങളെ എളുപ്പത്തിൽ കൊന്നു തള്ളാൻ അസദ് ഭരണകൂടം വികസിപ്പിച്ചെടുത്ത ഉപകരണമാണ് ഇത് സെപ്റ്റംബറിൽ ിനുമിടയിൽ അയ്യായിരം മുതൽ പതിമൂവായിരം ആളുകൾ വിചാരണ കൂടാതെ ഈ ഇന്റർനാഷണൽ പറയുന്നത് ഇതിനുശേഷവും ആയിരങ്ങൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് കരുതുന്നത് സേദിനായി മാത്രം മുപ്പതിനായിരം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ മനുഷ്യാവകാശ സംഘടന പറയുന്നത് അർദ്ധരാത്രിയാണ് വൈറ്റ് ബിൽഡിംഗിന്റെ ഈ ബേസ്മെന്റിലുള്ള വധശിക്ഷ നടപ്പാക്കാനുള്ള മുറിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് ഒരു മീറ്റർ ഉയരത്തിലുള്ള പത്ത് കൊലക്കയറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ മുറി വിപുലീകരിച്ച് ഇരുപതിൽ കൂടുതൽ കൊലക്കയറുകൾ നിർമ്മിച്ചു റൂമിൽ മൂന്ന് സെല്ലുകളാണ് ഉണ്ടായിരുന്നത് നൂറോളം തടവുകാരെയാണ് ദിവസവും വധശിക്ഷ നടപ്പാക്കാനായി കൊണ്ടുപോയിരുന്നത് എന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവർ പറയുന്നു സേതുനായിലെ ബേസ്മെന്റിലുള്ള രഹസ്യ മുറികളിലെ തടവുകാരെ ഇനിയും രക്ഷിക്കാനായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം രഹസ്യമുറികളുടെ ഇലക്ട്രിക് വാതിലുകൾ തുറക്കാനുള്ള കോഡ് അവിടത്തെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയുകയുമുള്ളൂ അത് കിട്ടാത്തതിനാൽ രഹസ്യമുറികൾ തുറക്കാനാകാത്ത സ്ഥിതിയാണ് വാതിലുകൾ തുറക്കാനുള്ള കോഡുകൾ വിമത സൈനികർക്ക് കൈമാറണമെന്ന് ദമാസ്കസ് ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം അസാദ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരോട് സോഷ്യൽ മീഡിയയിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തീവ്രവാദ കുറ്റം ആരോപിച്ച് ഹമയിലെ ചെക്ക് പോയിന്റിൽ നിന്ന് സിറിയൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഹാല താൻ മോചിപ്പിക്കപ്പെട്ടു എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് സർക്കാരിനെ എതിർക്കുന്നവരെയെല്ലാം തീവ്രവാദ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു അസദ് ഭരണകൂടത്തിന്റെ രീതിയെന്ന് ഹാല പറയുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം ഹാലയെ അലപ്പോയിലേക്കാണ് കൊണ്ടുപോയത് അഞ്ച് വർഷത്തോളമായി അവിടെ വിവിധ ജയിലുകളിലായിരുന്നു നവംബർ സിറിയൻ വിമതർ അലപ്പോ പിടിച്ചെടുത്തതോടുകൂടി ഹലായയും മറ്റ് തടവുകാരും മോചിതരായി തങ്ങൾ മോചിപ്പിക്കപ്പെടുന്ന കാര്യം വിശ്വസിക്കാനാകുന്നില്ല എന്നും പുറം ലോകം കാണാനാവുമെന്ന് എന്നും സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണെന്നും മോചിപ്പിച്ചവരെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു എന്നും കുടുംബത്തിനൊപ്പം എത്തിയപ്പോൾ സന്തോഷം അതിലും വലുതായിരുന്നുവെന്നും എനിക്ക് ഒരു പൂർണ്ണ ജന്മം കിട്ടിയതുപോലെ ആയിരുന്നു എന്നും ഹാല പറയുകയാണ് എന്തായാലും കേട്ടാൽ അറയ്ക്കുന്ന കേട്ടാൽ രക്തം മരയ്ക്കുന്ന സംഭവ വികാസങ്ങളാണ് നടക്കുന്നത് എന്നുള്ള തെളിവുകളടക്കമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്